കൂട്ടുകാരെ, ഈ മുയൽക്കുട്ടന് ക്യാരറ്റ് കുട്ടയിലെത്താനുള്ള വഴി കണ്ടുപിടിച്ചു കൊടുക്കാമോ? ഈ കുരങ്ങച്ചന് പഴത്തിനടുത്തെത്താൻ നിങ്ങൾ സഹായിക്കാമോ? ഈ ഉറുമ്പുകൾക്ക് അവരുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാമോ? ഇങ്ങനെ ഒത്തിരി ഗെയിമുകൾ നമ്മൾ കളിച്ചിട്ടുണ്ടല്ലേ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വഴി കണ്ടുപിടിക്കുന്ന ഗെയിം കളിച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ഗെയിം കൂടിയാണിത്. ഇനി ഇത് കുട്ടികളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. ഇതൊരു ഫൈൻ മോട്ടോർ ആക്ടിവിറ്റിയാണ്. കുട്ടികളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് പെൻസിലും പേനയും ഒക്കെ പിടിക്കാനും ബോർഡറിനകത്ത് തന്നെ കൺട്രോൾ ചെയ്ത് വരയ്ക്കാനും ശ്രമിക്കുന്നത് വഴി അവരുടെ കൈകൾക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടുകയും ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ തലങ്ങും വിലങ്ങുമായി കിടക്കുന്ന വഴികളിൽ നിന്ന് ശരിയായ വഴി കണ്ടുപിടിക്കാൻ ശ്രദ്ധയോടെ നോക്കുന്നത് വഴി ഭാവിയിൽ അവരെ വരയ്ക്കാനും എഴുതാനും വായിക്കാനും കണ്ടു മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന വിഷ്വൽ മോട്ടോർ സ്കിൽസും ഇംപ്രൂവ് ചെയ്യും. പിന്നെയോ, വഴി കണ്ടുപിടിക്കുക എന്ന വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ പല വഴികൾ ചിന്തിക്കുകയും ശരിയായത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് വഴി അവരുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ചിന്താശക്തിയും വളരും. ഒരിക്കൽ പോയ വഴി തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് പിറകോട്ട് വന്ന് വീണ്ടും ശരിയായ വഴി കണ്ടുപിടിക്കുന്നത് വഴി അവരുടെ ഓർമ്മശക്തിയും കൂടും. അതുപോലെ തന്നെ ക്ഷമയോടെ ശ്രമിക്കാനും ലക്ഷ്യത്തിലെത്തുന്നത് വരെ പിന്മാറാതെ നിൽക്കാനുമുള്ള നിശ്ചയദാർഢ്യവും അവരിൽ വളരും. അവസാനം ലക്ഷ്യത്തിലെത്തുന്നത് വഴി പുതിയ ചലഞ്ചസിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസും അവരിൽ വർദ്ധിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ കളി അത്ര നിസ്സാരക്കാരനൊന്നുമല്ലാന്ന്? കൂടാതെ മുതിർന്നവരോടായി ഒരു കാര്യം, ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഈ ഗെയിം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും. അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഓരോ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും. ചിലയിടങ്ങളിൽ നിന്നും നമുക്ക് തടസ്സങ്ങളോ വിപരീത അനുഭവങ്ങളോ നിരുത്സാഹപ്പെടുത്തലുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവും. അതാണ് വഴി കണ്ടുപിടിക്കൽ ഗെയിമിലെ അടഞ്ഞ വഴികൾ. മുന്നോട്ട് പോകുമ്പോൾ വഴിയടഞ്ഞത് കണ്ട് നമ്മൾ ഗെയിം അവസാനിപ്പിക്കുമോ? ഒരിക്കലുമില്ല. ലക്ഷ്യത്തിലെത്താൻ മറ്റേതോ ശരിയായ വഴിയുണ്ടെന്ന് അറിയാവുന്ന നമ്മൾ അത് കണ്ടെത്താനുള്ള ശ്രമം തുടരും. അവസാനം കണ്ടെത്തുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിത വഴിയിലെ പിഴവുകളും അബദ്ധങ്ങളും വിപരീത അനുഭവങ്ങളും തടസ്സങ്ങളും ചൂണ്ടുപലകകൾ മാത്രമാണ്. ഒന്ന് വഴിമാറി ചിന്തിക്കാനും ഒന്നുകൂടെ ശ്രമിക്കാനും വേറൊന്ന് തിരഞ്ഞെടുക്കാനുമൊക്കെ നമ്മോട് പറയുന്ന ഓരോ അടയാളങ്ങൾ. ഈ ഒരു ജീവിത പാഠം കൂടെ കുട്ടികളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. തളരാതെ വീണ്ടും മുന്നോട്ട് പോയി എല്ലാവരും വിജയിക്കട്ടെ. ഒരു വഴി കണ്ടുപിടിക്കൽ ഗെയിമിന്റെ ചിത്രം ഒരു പ്രചോദനമായി നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചോളൂ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. പ്രസന്റഡ് ബൈ ക്രേസിഡ്സ്, ഉണർത്തു നിങ്ങളുടെ ക്രിയാത്മകതയെ.